ഉത്തരാഖണ്ഡിൽ നിർമ്മാണം നടക്കുകയായിരുന്ന തുരങ്കത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. പുലർച്ചെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഉത്തരകാളി പോലീസ് സൂപ്രണ്ട് സംഭവസ്ഥലത്തെത്തുകയും ചെയ്തു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ദണ്ഡൽഗാവിൽ നിന്ന് സിൽക്യാരെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തുരങ്കം. ചാർധാം റോഡ് പദ്ധതിക്ക് കീഴിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഉത്തരകാശിയിൽ നിന്ന് യമുനോത്രി ധാമിലേക്കുള്ള യാത്ര 26 കിലോമീറ്റർ കുറയ്ക്കാനാണ് തുരങ്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 4.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ 150 മീറ്റർ നീളമുള്ള ഭാഗമാണ് തകർന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം. തുരങ്കം തുറക്കാൻ 200 മീറ്ററോളം സ്ലാബ് വൃത്തിയാക്കേണ്ടി വരും. തുരങ്കത്തിന്റെ അകത്തേക്ക് ഓക്സിജൻ പൈപ്പ് കയറ്റി കുടുങ്ങിയ തൊഴിലാളികളെ സഹായിക്കാൻ ഇടുങ്ങിയ ദ്വാരമുണ്ടാക്കി. 4.5 കിലോമീറ്റർ വരുന്ന ടണലിന്റെ 150 മീറ്റർ ഭാഗമാണ് തകർന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.